ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ കൊച്ചച്ഛൻ്റെ വീടും കൂടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് വന്നപ്പോഴാണ്, എൻ്റെ അനിയത്തിയാണിത്, വൈഷ്ണവി. അപ്പോൾ അവളൊരു ക്ലേ മോഡൽ ഒരു സ്ലൈം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പെട്ടെന്നൊരു അതിശയമായിരുന്നു, നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ ക്ലേ ഒക്കെ നല്ല എമൗണ്ട് കൊടുത്തല്ലേ നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. എങ്ങനെ ചെയ്യാൻ പോണേ? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഷേവിംഗ് ഫോം ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗുണം വെച്ചാൽ നല്ല സോഫ്റ്റും നല്ല ഇതായിട്ടൊക്കെ കിട്ടണം. അതിനായിട്ടാണ് പിന്നെ രണ്ട് ഗ്ലൂ. ഇത് എനിക്കിത്തിരി വലിപ്പം കിട്ടാൻ വേണ്ടിട്ടാണ് ഞാനിത് രണ്ട് ഗ്ലൂ. അപ്പൊ എനിക്ക് ഒരു ഗ്ലൂ ആണെങ്കിൽ അത് മതി കേട്ടോ. ഉപയോഗിക്കാത്ര വലിപ്പം കൂടി. ഇത് പിന്നെ ആക്ടിവേറ്റർ. ആക്ടിവേറ്റർ ഈ ഒരു ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും കിട്ടും. അപ്പൊ വില കുറവാണ്. അപ്പൊ ഇത് മേടിക്കാൻ കിട്ടും. ഇത് പിന്നെ ഇത്തിരി വാട്ടർ. വാട്ടർ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് പിന്നെ രണ്ട് കളർ എടുക്കുന്നത് എനിക്ക് പർപ്പിൾ കളറാണ് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ രണ്ടു കൂടി മിക്സ് ചെയ്യുമ്പോൾ പർപ്പിൾ കിട്ടുന്ന വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് ലൈറ്റ് ബ്ലൂ ഗ്രീനുമാണ്. ഇപ്പൊ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കളർ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. പിന്നെ ഒരു ബൗൾ. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഈ ഇവിടുത്തെ ഗ്ലൂയിലേക്ക് ആവശ്യമുള്ളവർക്ക് ഇത്രയും ഗ്ലൂ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ പകുതി ആയാലും കുഴപ്പമില്ല. ഇതിപ്പോ രണ്ടെണ്ണം ഇടുമ്പോ കുറച്ച് ഇത്ര വലിയ ഷീറ്റ് കിട്ടും അല്ലേ? അതിൽ നമ്മുടെ ഫെവിക്കോൾ തന്നെ വേണം അല്ലേ? ഫെവിക്കോൾ തന്നെ വേണം. ഫെവിക്കോൾ ഉപയോഗിക്കാം, പക്ഷേ അത്ര കിട്ടൂല. നമുക്ക് അത്ര നന്നായിട്ട് കിട്ടൂല. ഏറ്റവും നല്ലത് ഫെവിക്കോൾ തന്നെയാണ്. മറ്റേത് ഉപയോഗിച്ചാൽ, ഫെവിഗം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടെണ്ണം ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. എത്ര വലിയ ക്വാണ്ടിറ്റി ഉള്ള സ്ലൈം ആവണം, അതുകൊണ്ടാണ് ഞാൻ അത്ര ഒഴിക്കുന്നത്. ഇപ്പൊ ഒന്നര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ഒഴിക്കണം. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഒരു ഒന്നര ടീസ്പൂൺ വാട്ടർ ഒഴിക്കണം അതിലേക്ക്. ഒരു അര ടീസ്പൂൺ വാട്ടർ ഒഴിക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ടോട്ടൽ ഒന്നര ടീസ്പൂൺ. ഒന്നര ടീസ്പൂൺ നന്നായിട്ട്. നമുക്ക് അതിലേക്ക് ഷേവിംഗ് ഫോം ആഡ് ചെയ്യാം. ഇപ്പൊ ഷേവിംഗ് ഫോം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾ കളർ ആഡ് ചെയ്താലും മതി. കളർ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. കിട്ടുന്ന കയ്യിലുള്ള ഏത് കളർ ആണെങ്കിലും ഇട്ടാൽ മതി അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഷേവിംഗ് ഫോം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ പർപ്പിൾ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷെ എനിക്കൊരു ലൈറ്റ് കളറ് ബ്ലൂ കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഏത് കളർ ആയാലും കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ആക്ടിവേറ്റർ ഒഴിക്കാം. ആക്ടിവേറ്റർ ഇപ്പൊ എത്ര ആയാലും ഇതായി വന്നവരെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇതായി വരുന്നത് അല്ലേ? കണ്ടോ, ഇപ്പൊ തന്നെ ഒരു കട്ടി ഒരു ഹാർഡ് ആയിട്ടാണ് ഒഴിക്കണ. ഒഴിക്കണ അനുസരിച്ച് കട്ടിയായിട്ട് വരും അല്ലേ? ആഹാ, നീ ഇതെങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചേ? ഈ ബൗളിൽ നിന്നൊക്കെ ഈ സംഭവം വിട്ട് വന്നവരെ നമ്മുടെ ആക്ടിവേറ്റർ ഒഴിച്ചോണ്ടേ. വിട്ടൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഈ ബൗള് നമ്മുടെ നേരത്തെ ക്ലീൻ ആയ ബൗളില്ലേ, അതുവരെ ആവണം. എന്നാ മാത്രമേ നമ്മുടെ സ്ലൈം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ.
നമുക്കത് ഇളക്കി കൊടുക്കണം. ആക്ടിവേറ്റർ ഒഴിച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ബൗളൊക്കെ ക്ലീനായി. ഇത് നമ്മളിനി കയ്യിൽ ഒട്ടണ്ടോ നോക്കണം. കയ്യിൽ ഒട്ടിയത് അത്ര ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി ആക്ടിവേറ്റർ ഒഴിച്ചിട്ട് ഇനി ആക്കണം. ഇതെൻ്റെ കയ്യിൽ ഒട്ടുന്നില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടി ആക്ടിവേറ്റർ ഒഴിക്കാം. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ സ്ലൈം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നില്ല. നമ്മുടെ സ്ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കഴിക്കും, നല്ല റിലാക്സിങ്ങും, നല്ലൊരു കുട്ടികൾക്കൊക്കെ പറ്റിയ ഗെയിമൊക്കെയാണ്. ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണിത്. അപ്പൊ സിമ്പിൾ ആണിത് വരുന്നത്. നമ്മുടെ ഈ ആക്ടിവേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ കാറിലൊക്കെ പൊടിയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ പൊടിയുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റും. നല്ല ഇങ്ങനെ വൃത്തിയാവോടെയൊക്കെ. അതാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് കീബോർഡിന്റെ പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടോ? കുട്ടികൾക്കൊക്കെ അത് ഇതേപോലെ കളിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.